തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ പോലീസിന്റെ അനാസ്ഥയെ തുടർന്ന് ലഹരി കേസിലെ രണ്ടാം പ്രതി കടന്നു കളഞ്ഞു. പോലീസ് നടത്തിയ റെയ്ഡിൽ കഞ്ചാവും ഹാഷിഷ് ഓയിലും നാടൻ തോക്കും ഉൾപ്പെടെ പിടിച്ചെടുത്തിരുന്നു. വെഞ്ഞാറമൂട് സ്വദേശി ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ രണ്ടാം പ്രതിയായ പ്രഫുല്ലയുടെ അറസ്റ്റ് സ്ത്രീ ആയതിനാൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. വീടിന് കാവൽ ഏർപ്പെടുത്താതെ പോലീസുകാർ മടങ്ങിയപ്പോൾ പ്രഫുല്ല കടന്നു കളയുകയായിരുന്നു. വിശദാംശങ്ങളുമായി എം ജി പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, വിവരങ്ങൾ. ആ എസ് കെ എൻ, ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വെഞ്ഞാറമൂട്ടിൽ നിർണായകമായ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും സംയുക്തമായിട്ടുള്ളൊരു പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയിൽ നിർണായകമായ കണ്ടെത്തലുകളാണ് പോലീസ് നടത്തിയത്. റൂറൽ എസ് പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന. നേരത്തെ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരിശോധനയിലാണ് ഈ കഞ്ചാവും അതുപോലെ തന്നെ ഹാഷിഷ് ഓയിൽ, ഈ കാട്ടുപന്നിയുടെ തലയോട്ടി, പെരുമ്പാമ്പിൻ്റെ നെയ്യ് ഉൾപ്പെടെയുള്ള നിരവധി നിയമലംഘനങ്ങളും ഈ വലിയ തരത്തിലുള്ള ഒരു ലഹരി കച്ചവടവും ഈ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. തുടർന്നാണ് ഈ വെഞ്ഞാറമൂട് കോട്ടുകുന്നം സ്വദേശി ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ദിലീപ് നേരത്തെയും നിരവധി ലഹരിക്കടത്ത് കേസുകളിലെ പ്രതിയാണ്, കൊടും ക്രിമിനലാണെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഈ വീട്ടിൽ ദിലീപിനൊപ്പം ഭാര്യ പ്രഫുല്ലയും താമസിച്ചിരുന്നു. ഈ പ്രദേശത്ത് ഈ പ്രഫുല്ലയാണ് കഞ്ചാവിൻ്റെ ചില്ലറ വിൽപ്പന നടത്തുന്നതെന്നാണ് പോലീസ് നൽകിയ വിവരം. ഇതിനെ തുടർന്നാണ് ഈ പരിശോധന രാത്രിയോടുകൂടി തന്നെ ഈ വീട്ടിൽ നടത്തിയത്. ഈ പരിശോധനയ്ക്ക് ശേഷം ഈ കഞ്ചാവും ഹാഷിഷ് ഓയിലും ഉൾപ്പെടെയുള്ള വസ്തുക്കളൊക്കെ തന്നെ കണ്ടുകെട്ടുകയും അതുപോലെ തന്നെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ പ്രഫുല്ല സ്ത്രീ ആയതുകൊണ്ട് തന്നെ അടുത്ത ദിവസത്തേക്ക് അറസ്റ്റ് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം ഇവിടെ പോലീസ് കാവൽ ഉണ്ടാകുമെന്നും ആ സമയത്ത് അറിയിച്ചിരുന്നു. മാത്രമല്ല ഈ തെലുങ്കാനയിൽ നിന്ന് എത്തിച്ച ആ 12 ചാക്കോളം റേഷനരിയും ഈ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഈ തൊണ്ടി മുതലും ആ സമയം പോലീസ് കൊണ്ടുപോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാവൽ ഏർപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ അന്ന് പോലീസ് തീരുമാനിച്ചിരുന്നു. എന്നാൽ പോലീസ് കാവൽ ഏർപ്പെടുത്തതിനെ തുടർന്ന് രാവിലെ 5 മണിയോടുകൂടി തന്നെ ഈ പ്രഫുല്ലയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല ഈ തെലുങ്കാനയിൽ നിന്നെത്തിച്ച റേഷനരി ഉൾപ്പെടെയുള്ള തൊണ്ടിമുതലുകൾ കൊണ്ട് ഈ വീട്ടിൽ നിന്ന് പ്രഫുല്ല കടന്നു കളയുകയായിരുന്നു. ഈ കേസിൽ പ്രഫുല്ല രണ്ടാം പ്രതിയാണ്, നിലവിൽ ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ ഈ പ്രഫുല്ലയെ രണ്ടാം പ്രതിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ പോലീസ് ഈ സമയത്ത് വനിതാ പോലീസുകാർ ഇല്ലായിരുന്നു. ഈ സ്റ്റേഷനിൽ ഉൾപ്പെടെ വനിതാ പോലീസുകാരുടെ ഒരു അഭാവമുണ്ടെന്നൊരു വിശദീകരണമാണ് ഇത്തരത്തിൽ കാവൽ ഏർപ്പെടുത്തുന്നതിന് കഴിയാതിരുന്നതെന്നൊരു അനൌദ്യോഗിക വിശദീകരണവും പോലീസ് നൽകുന്നുണ്ട്. എന്തായാലും വളരെ നിർണായകമായ പരിശോധനയും വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പരിശോധനയും റെയ്ഡുമായിരുന്നു വെഞ്ഞാറമൂട്ടിൽ നടന്നിരുന്നത്. എന്നാൽ ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ചെറിയ പിഴവാണ് ഇത്തരത്തിൽ രണ്ടാം പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചത്. എന്തായാലും രക്ഷപ്പെട്ട പ്രഫുല്ലയ്ക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എസ് കെ എൻ. താങ്ക് യു എം ജി പ്രതീഷ്.